ഹലോ നമസ്കാരം എന്റെ പേര് സന്ധ്യ ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത് എന്റെ ചാനൽ കണ്ടു നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണ റെസിപ്പി കർണാടക സ്റ്റൈൽ ഗൊജു ആണ് ഗൊജു എന്ന് പറയുന്ന ഒരു എരിവും മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു കറിയാണ് അപ്പൊ ഇത് പല പച്ചക്കറികളും ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് പൈനാപ്പിൾ ഗൊജു ആണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ദയവായി ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പറയാം പൈനാപ്പിൾ ഒരു 1.5 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കരിവേപ്പില ശർക്കര ഉപ്പ് ഉഴുന്നും പരിപ്പ് ചുവന്ന മുളക് കടുക് പിന്നെ തേങ്ങ ചെറുകിയത് ഇനി കൂടാണ്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ വേണ്ടി വരും ഇത് ഉണ്ടാക്കാനായിട്ട് എണ്ണ നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാരണ റെഗുലർ ഓയിലോ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് ഉഴുന്നും പരിപ്പിട്ടിട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പൊ നല്ലോണം റോസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തേക്കാം സെയിം പാനില് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്തിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം തേങ്ങ ഒന്ന് കളർ മാറി കിട്ടിയിട്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അതേ പാനില് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ചുവന്ന മുളകിട്ടിട്ട് ഇതും കൂടി ഒന്ന് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം മുളകും റെഡി ആയിട്ടുണ്ട് ഇതും പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മൾ ഈ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ പുളി ചേർത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ഞാനിത് അരച്ചിട്ട് തിരിച്ചു വരാം മസാല അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിൽ ഞാൻ അടുപ്പത്ത് വെച്ച അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം കടുകൊന്ന് കുറച്ച് വരണം കടുക് നന്നായി പൊട്ടിയിട്ട് ഇനി ഇതിലേക്ക് കരിവേപ്പില ചേർക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടും ചേർക്കാം ഈ പൈനാപ്പിൾ നമ്മൾ ഇനി സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്ത് വെക്കാം പൈനാപ്പിൾ ഒന്ന് സോഫ്റ്റായി അറ്റമൊക്കെ ഒന്ന് ക്രിസ്പായിട്ട് ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ചേർക്കാം മസാലയിൽ 2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരക്കാം കറി നല്ലോണം തിളച്ച് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ശർക്കര ഞാൻ പൊടിയായിട്ടുള്ള ശർക്കര ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അരച്ചിലാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ തീയില് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഈ കറി ഒന്ന് കൂടുതൽ കിട്ടും അപ്പൊ ചെറിയ തീയിലേക്ക് വെക്കട്ടെ എന്നിട്ട് ഇതൊന്ന് കുക്കായി കിട്ടണം 10 മിനിറ്റ് നേരം നല്ലോണം ചെറിയ തീയിൽ തിളച്ച് കറി നന്നായിട്ട് കുടുങ്ങി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്
करी रेडी ആണ് പൈനാപ്പിൾ കുച്ചു റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചൊരു വ്യത്യാസമുള്ള കറിയല്ലേ ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ബൈ